ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു അഷ്റഫിൽ മുർസലീൻ മുഹമ്മദ് അമ്മാബാദ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു മരണപ്പെട്ട ആ വനിതക്ക് മാതാവും പിതാവും ജീവിച്ചിരിപ്പില്ല ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് സന്താനമായിട്ട് ഒരു മകൾ മാത്രമാണ് സഹോദരങ്ങൾ രണ്ട് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അനന്തരാവകാശം വീതം വെക്കേണ്ടത് എന്നുള്ളതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ പ്രവാചകൻ്റെ ശരീര ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കുന്നത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ സ്വത്ത് അനന്തരാവകാശികൾക്ക് വീതം വയ്ക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മയത്തിന് കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടണം അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹം വസൂയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസൂയത്ത് നടപ്പാക്കണം ബാക്കി സ്വത്താണ് അനന്തരാവകാശികൾക്കിടയിൽ അനന്തര സ്വത്തായിട്ട് വിഭജനം നടത്തേണ്ടത് അപ്പോൾ വസൂയത്ത് കടം ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മരണപ്പെട്ട സ്ത്രീക്ക് ഒരു മകളാണ് മകൾക്ക് ഒരൊറ്റ മകൾ എന്നുള്ള നിലയ്ക്ക് പരിശുദ്ധ ഖുർആൻ നാലാം അധ്യായം പതിനൊന്നാം സൂക്തത്തിൽ പറയുന്നത് ഒരു പെൺകുട്ടിയാണ് പിന്നെ സന്തതിയായിട്ടുള്ള ആകെ ഉള്ളതെങ്കിൽ അവൾക്ക് മൊത്തം സ്വത്തിൻ്റെ പകുതി ലഭിക്കും മൊത്തം സ്വത്തിൻ്റെ പകുതി ലഭിക്കും എന്ന് മനസ്സിലാക്കുക കാരണം ഒറ്റ പെൺകുട്ടിയാണ് സന്തതിയായിട്ടുള്ളത് പിന്നെ ഭർത്താവുണ്ട് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇവ ഇവർക്ക് സന്തതിയായിട്ട് ഒരു കുട്ടിയെങ്കിലും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫയിൻ ഖാനലഹുനവലതുൻ അവർക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ ഫലക്കും മിമ്മാ മിമ്മാറജ്ഞ അതായത് ഈ മരിച്ച സ്ത്രീക്ക് സന്തതികളുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനെ ഫലക്കുമുറുപോ മിമ്മാത്തറജ്ഞ അവർ ഉപേക്ഷിച്ചു പോകുന്നതിലെ വിട്ടേച്ചു പോകുന്ന സ്വത്തിലെ കാൽ ഭാഗമായിരിക്കും നാലിലൊന്നായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അത് സൂറത്തു സൂറത്തുനിസ പന്ത്രണ്ടാം സൂക്തത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ മകൾക്ക് സ്വത്തിൻ്റെ പകുതിയാണെന്ന് കുർആആാൻ പറഞ്ഞു ഭർത്താവിന് ഇവിടെ സ്വത്തിൻ്റെ കാൽ ഭാഗമാണ് നാലിലൊന്നാണ് എന്ന് പറഞ്ഞു ഇനി രണ്ട് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അവകാശമായിട്ട് നൽകേണ്ടത് സൂറത്തുനിസ നാലാമധ്യായം നൂറ്റി എഴുപത്തി ആറാം സൂക്തത്തിൽ പറയുന്നുണ്ട് സഹോദരങ്ങളായിട്ട് സ്ത്രീ പുരുഷന്മാർ ഉണ്ടെങ്കിൽ ഒരു പുരുഷന് രണ്ട് സ്ത്രീകളുടെ ഓഹരി എന്നുള്ള നിലയിൽ വീതം വെക്കണം അതാണ് ഈ സൂക്തത്തിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മരണപ്പെട്ട വനിതക്ക് അവർ വിട്ടേച്ച് പോകുന്ന സ്വത്ത് മുപ്പത്തിരണ്ട് ഭാഗങ്ങളാക്കുക മുപ്പത്തിരണ്ട് ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷമുണ്ട് എന്ന് സങ്കല്പിക്കുക അതിൽ നേർ പകുതി മകൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം മകൾക്ക് കിട്ടും കാൽഭാഗം ഭർത്താവിന് കിട്ടും അതായത് മുപ്പത്തിരണ്ടിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ നാലിലൊന്നെന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷമാണ് അപ്പോൾ എട്ടു ലക്ഷം ഭർത്താവിന് കിട്ടും പതിനാറ് ലക്ഷം മകൾക്ക് കിട്ടും ബാക്കി എട്ട് ലക്ഷമുണ്ട് അതിന് രണ്ട് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് ഒരു പുരുഷന് രണ്ട് സ്ത്രീയുടെ ഓഹരിയുമാണ് അപ്പോൾ ഓരോ സഹോദരന്മാർക്കും രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വീതം കിട്ടും അപ്പോൾ രണ്ട് സഹോദരന്മാർക്ക് രണ്ട് ലക്ഷം വീതം കൊടുത്താൽ നാല് ലക്ഷമായി ബാക്കി നാല് ലക്ഷൻ്റെ അത് ഓരോ സഹോദരിമാർക്കും ഓരോ ലക്ഷം വീതം അപ്പോൾ ഒരാണിന് ഒരു രണ്ട് സ്ത്രീയുടെ ഓഹരി എന്നുള്ള നിലയിൽ കിട്ടി അങ്ങനെ കറക്റ്റായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം ഇവിടെ വീതം വെച്ചു മനസ്സിലായാലോ മുപ്പത്തിരണ്ട് ലക്ഷമാണെങ്കിലാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി മറ്റ് സ്വത്തുക്കളൊക്കെയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഭൂമിയൊക്കെ ആണെങ്കിൽ പലതരം രണ്ട് രണ്ടിടത്തൊക്കെയാണ് ഭൂമി ഉള്ളതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ അതിനെ മുപ്പത്തിരണ്ട് ഭാഗമാക്കുക മുപ്പത്തിരണ്ട് പാർട്ടാക്കി കഴിഞ്ഞാൽ അതിലെ പകുതി ഭാഗം പതിനാറ് ഭാഗങ്ങളെ മകൾക്ക് എട്ട് ഭാഗം ഭർത്താവിന് ബാക്കി എട്ട് ഭാഗം ഏർ എന്ത് ഓരോ ഭാഗം ഓരോ പെൺകുട്ടി ഓരോ സഹോദരിമാർക്ക് രണ്ട് ഭാഗം വീതം ഓരോ സഹോദരന്മാർക്കും കൊടുക്കുക ഇതാണ് ഈ വിഷയത്തിലെ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള വീതം അനന്തരാവകാശ വിഹിതം എന്ന് അറിയുക അള്ളാഹുഅലം വസ്ഹു നബീന മുഹമ്മദ് ആലമീൻ